Hello dear students, welcome to the channel. I am Shyam Krishnan, assistant professor SNIT Adu. Today we are going to start the third module of EE208 measurements and instrumentation for KTU S4EEE students, and the topic is measurement of high voltage and high current. So in this lecture we are going to see an introduction of measurement of high voltages and high current. So we will also see the measurement of high DC and AC voltages. So ee oru module ennu parayunnathu sherikkum high voltage um high current um engane measure cheyyam ennullade different methods padikkunna oru module aanu third module. So ee oru innathe oru lecture il nammal idinte oru introduction aanu kaanunnathu engane endrana high voltage um high current um measure cheynathu adinte different types okke onnu brief aayittu nokkunna oru lecture on it. So this is an introduction lecture of this module 3 of electrical measurements and instrumentation. So let's go into this topic. As an introduction, it is essential to measure the voltage and currents accurately, ensuring the perfect safety to the personnel and equipment. That is, namukku high voltage high current okay മെഷർമെന്റ് വളരെ എസെൻഷ്യൽ ആണ്. കാരണം നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ഒരു ലോ വോൾട്ടേജ് ആണെങ്കിലും ഇത് ജനറേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഹൈ വോൾട്ടേജിലാണ്, അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഹൈ വോൾട്ടേജിലാണ്, അതുപോലെ പല സ്ഥലങ്ങളിലും ഹൈ കറണ്ട് വരാറുണ്ട്. സോ ഇതിൻ്റെയൊക്കെ ഒരു മെഷർമെന്റ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ശരി, അല്ലെങ്കിൽ ബാക്കിയുള്ള എൻ്റെ ഒരു 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 ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈനിങ്ങിന് തന്നെ, അതുപോലെ അതിനെ കൺട്രോൾ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും മെഷർമെൻറ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ളത് വളരെ ആവശ്യമാണ്. സോ വൈ ദാറ്റ്സ് വൈ വി ആർ ഗോയിങ് ടു ലേൺ ദിസ് ഹൗ വി ക്യാൻ മെഷർ ദ ഹൈ കറണ്ട് ആൻഡ് ഹൈ വോൾട്ടേജസ്. സോ അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ, ഈ ഒരു മോഡ്യൂളിൽ നമ്മളതെല്ലാം പഠിക്കും. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സ്, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ലൈക്ക് സ്വിയർ ഗ്യാപ്സ്, പിന്നെ CTPT, അതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഹൈ വോൾട്ടേജും ഹൈ കറണ്ടും മെഷർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ പഠിക്കുന്നത്. ദ ലിനിയർ എക്സ്ട്രാപൊലേഷൻ ഓഫ് ദ ഡിവൈസസ് ബിയോണ്ട് ദ റേഞ്ചസ് ആർ നോട്ട് വാലിഡ് ഫോർ ഹൈ വോൾട്ടേജ് മീറ്റേഴ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ദ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് ഇസ് എ സീരിയസ് പ്രോബ്ലം ഇൻ ഇംപൾസ് വോൾട്ടേജ് ആൻഡ് കറണ്ട് മെഷർമെന്റ്സ് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി അവോയ്ഡഡ് ഓർ മിനിമൈസ്ഡ്. So this measurement of high voltage include measurement of high DC voltage and measurement of high AC voltages. Measurement of high DC voltages. Measurement of high DC voltages as in low voltage measurements is generally accomplished by the extension of meter range with a large series of resistance. So adayathu nammal DC, അതായത് ഹൈ ഡി സി വോൾട്ടേജസ് നമ്മൾ മെഷർ ചെയ്യുന്നത് സാധാരണ ഒരു ലോ വോൾട്ടേജ് ഡി സി മെഷർ ചെയ്യുന്ന പോലെ തന്നെ, വിച്ച് മീൻസ് ദ എക്സ്റ്റൻഷൻ ഓഫ് മീറ്റർ റേഞ്ച് വിത്ത് ലാർജ് സീരീസ് ഓഫ് റെസിസ്റ്റൻസ്. സീരീസ് ആയിട്ട് ലാർജ് റെസിസ്റ്റൻസ് ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു ഹൈ വോൾട്ടേജ് ഡി സി മെഷർ ചെയ്യുന്നത്. അതിൽ കറന്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ദ നെറ്റ് കറന്റ് ഇൻ ദ മീറ്റർ ഈസ് യൂഷ്വലി ലിമിറ്റഡ് ടു 1 to 10 മൈക്രോ ആമ്പിയേഴ്സ് ഫോർ ഫുൾ സ്കെയിൽ ഡിവിഷൻ. കാരണം വോൾട്ടേജ് കൂടുതലായിട്ട് കറന്റ് കുറവായിരിക്കും. For very high voltages, which means 10,000 kV or more, problems arises due to large power dissipation, leakage currents, and limitation of voltage stress per unit length, change in resistance due to temperature variations, etc. So, നമുക്ക് ഒരു 1000 kV ക്ക് മുകളിലേക്ക് ഹൈ വോൾട്ടേജസ് ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് പവർ ഡിസിപ്പേഷൻസും ലീക്കേജ് കറൻസും അതുപോലെ റെസിസ്റ്റൻസിന്റെ ചേഞ്ചും അതുപോലെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ടെമ്പറേച്ചറും വേരിയേഷൻസും ഒക്കെ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഹൈ ഡി സി വോൾട്ടേജുകളെ മെഷർ ചെയ്യാനുള്ള ചില മെത്തേഡ്സ് ആണ് ഇതൊക്കെ. അതായത് സീരീസ് റെസിസ്റ്റൻസ് മൈക്രോ അമ്മീറ്റർ, സീരീസ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു മൈക്രോ അമ്മീറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹൈ ഡി സി വോൾട്ടേജ് മെഷർ ചെയ്യാം. ദെൻ റെസിസ്റ്റൻസ് പൊട്ടൻഷ്യൽ ഡിവൈഡർ, ദെൻ ജനറേറ്റിംഗ് വോൾട്ട് മീറ്റേഴ്സ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സ്ഫിയർ ഗ്യാപ്പ് ഓർ സ്പാർക്ക് ഗ്യാപ്സ്. സോ ഇതെല്ലാം തന്നെ ഡി സി, ഹൈ വോൾട്ടേജ് ഡി സി മെഷർ ചെയ്യാനുള്ള ചില മെത്തേഡ്സ് ആണ്. ഇതിൽ ചിലതെല്ലാം തന്നെ നമ്മൾ ഈ ഒരു മോഡ്യൂളിലെ ഓരോ ലെക്ചേഴ്സ് ആയിട്ട് നമ്മൾ ഇതിലെ ഓരോ മെത്തേഡ്സ് നമ്മൾ പഠിക്കും. പ്രധാനപ്പെട്ട ഓരോ ടോപ്പിക്സ് നമ്മൾ പഠിക്കും. ബ്രീഫ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സീരീസ് റെസിസ്റ്റൻസ് മീറ്റേഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിവൈഡേഴ്സ് കോസസ് കറന്റ് ഡ്രെയിൻ ഫ്രം ദി സോഴ്സ് ആൻഡ് ഹെൻസ് പ്രോബ്ലംസ് അറൈസ് ഡ്യൂ ടു ലാർജ് പവർ ഡിസിപ്പേഷൻ
ലീക്കേജ് കറന്റ് എക്സെട്ര. അതായത് സീരീസ് റെസിസ്റ്റൻസ് മീറ്റേഴ്സും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിവൈഡേഴ്സും രണ്ടും കറണ്ട് ഡ്രെയിൻ ചെയ്യുന്ന കൂട്ടത്തിലായിട്ടുള്ള ഒരു മെഷർമെന്റ് മെത്തേഡ്സ് ആണ്. അത് സോഴ്സിൽ നിന്ന് ഒരുപാട് കറണ്ട് ഡ്രോ ചെയ്യുക. അതുകൊണ്ട് തന്നെ ലാർജ് പവർ ഡിസിപ്പേഷനും ലീക്കേജ് കറണ്ടും ഒക്കെ ഉള്ള പ്രോബ്ലംസ് ഉള്ള ഒരു ഒരു മെത്തേഡാണ് അത് രണ്ടും. അതിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരെണ്ണമാണ് ജനറേറ്റിംഗ് വോൾട്ട്മീറ്റേഴ്സ്. ജനറേറ്റിംഗ് വോൾട്ട്മീറ്റേഴ്സ് ആർ ഹാവിംഗ് ഹൈ ഇംപെഡൻസ് സോ ദേ ഡു നോട്ട് ലോഡ് ദ സോഴ്സ്. അതുകൊണ്ട് തന്നെ ലോഡുമായിട്ട് ഒരു ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ളത് തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ജനറേറ്റിംഗ് വോൾട്ട്മീറ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്പിയർ ഗ്യാപ്പ് അല്ലെങ്കിൽ സ്പാർക്ക് ഗ്യാപ്പുള്ള ഒന്നാണ് സ്പിയർ ഗ്യാപ്പ് എന്ന് പറയും. സ്പിയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് പീക്ക് വോൾട്ടേജിന്റെ മെഷർമെന്റ് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സ്പിയർ. സ്പിയർ ഗ്യാപ്സ് ആർ ഗ്യാസ് ഡിസ്ചാർജ് ഡിവൈസസ് ആൻഡ് ഗിവ് ആൻ ആക്യുറേറ്റ് മെഷർ ഓഫ് പീക്ക് വോൾട്ടേജ്. അതായത് ഇത് നമ്മൾ വരുന്ന ലെക്ചേഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്സ് ആണ് ഈ സ്പിയർ ഗ്യാപ്പ് ഒക്കെ. അതുപോലെ വോൾട്ട്മീറ്റേഴ്സ് ഒക്കെ നമ്മൾ വരുന്ന ലെക്ചേഴ്സിൽ ഓരോന്നും ഡീപ്പായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. സോ സ്പിയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു പീക്ക് വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹൈ വോൾട്ടേജ് ടെസ്റ്റിംഗ് ലാബിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. രണ്ട് സ്പിയേഴ്സ് തമ്മിൽ ഒരു എയർ ഗ്യാപ്പ് ജസ്റ്റ് ഒരു സെപ്പറേറ്റ് ചെയ്യും. ആ ഒരു എയർ ഗ്യാപ്പിൽ കൂടെയുള്ള വോൾട്ടേജ് സ്ട്രെസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ആ ഒരു എയർ ഗ്യാപ്പിൽ ഉള്ള അതിനേക്കാൾ കൂടുതൽ സപ്ലൈ നമ്മൾ ആ സ്പിയറിന് അക്രോസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഫ്ലാഷ് ഓവർ ഉണ്ടായി. ആ ഒരു രീതി വഴി നമ്മളെ ഒരു ഈ പറയുന്ന ഹൈ വോൾട്ടേജിന്റെ പീക്കായിട്ടുള്ള വോൾട്ടേജ് ഒക്കെ മെഷർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്പിയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്ന ലെക്ചറിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാവും. സോ ഈ മെത്തേഡ്സ് എല്ലാം തന്നെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ലൈക്ക് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് ദി വിസിനിറ്റി ഓഫ് ദ എർത്ത് ഒബ്ജെക്ട്സ് അഫക്ട്സ് മെഷേർഡ് വാല്യൂസ്. സോ ഈ ഒരു മെത്തേഡ്സ് എല്ലാം തന്നെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് അതുപോലെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കാരണം തന്നെ മെഷേർഡ് വാല്യൂസിനെ എഫക്ട് ചെയ്യാൻ സാധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ലൈക്ക് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസ് എല്ലാം തന്നെ നമ്മളുടെ ഈ ഒരു മെഷർമെന്റിനെ ബാധിക്കും എന്നുള്ളതും നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ദെൻ മെഷർമെന്റ് ഓഫ് ഹൈ എ സി വോൾട്ടേജ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡി സി വോൾട്ടേജ് മെഷർമെന്റ്സ് ആണ്. ഇതുപോലെ തന്നെ നമുക്ക് എ സി വോൾട്ടേജിനെ മെഷർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ദെർ ആർ സെവറൽ മെത്തേഡ്സ് അവൈലബിൾ ഫോർ മെഷറിംഗ് ഓഫ് ഹൈ എ സി വോൾട്ടേജസ്. ദ ഇൻകോർപ്പറേഷൻ ഓഫ് ആൻ ഓസിലോസ്കോപ്പ് ഇൻ സം ഓഫ് ദ മെഷർമെന്റ് ടെക്നിക്സ് മേക്ക് ഇറ്റ്സ് പോസിബിൾ ടു വ്യൂ വേവ് ഷേപ്പ് ഓഫ് വേവ് ഷേപ്സ് ഓർ ഓസിലോഗ്രാംസ്. സോ ഈ പറയുന്ന എ സിയും നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്, നമുക്ക് ഇനി കാണാം. ആൻഡ് ചിലതിന്റെ കൂട്ടത്തിൽ ഓസിലോസ്കോപ്പോടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന എ സിയുടെ വേവ് ഫോം അടക്കം നമുക്ക് കാണാൻ സാധിക്കും. സോ ഏതൊക്കെയാണ് എ സി മെഷർ ചെയ്യാൻ വേണ്ടി ഹൈ വോൾട്ടേജ് എ സി മെഷർ ചെയ്യാനുള്ള മെത്തേഡ്സ് നമുക്ക് നോക്കാം. മെഷർമെന്റ് ടെക്നീക്സ് ഫോർ എ സി വോൾട്ടേജ് മെഷർമെന്റ് വി ക്യാൻ യൂസ് സീരീസ് ഇംപെഡൻസ് സമ്മീറ്റേഴ്സ്, പൊട്ടൻഷ്യൽ ഡിവൈഡേഴ്സ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട്മീറ്റർ ആൻഡ് സ്ഫിയർ ഗ്യാപ്സ്. സോ ഇത് മൂന്നെണ്ണമാണ് പ്രധാനമായിട്ടുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ള ഒരു സാധനമാണ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ അഥവാ പി ടി എന്ന് പറയും. സോ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന മെഷർമെന്റ്സിന്റെ ഇലക്ട്രിക്കൽ മെഷർമെന്റ്സിന് വേണ്ടി ഹൈ വോൾട്ടേജ് മെഷർമെന്റ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന മീറ്റേഴ്സിലും അതുപോലെ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിലും എല്ലാം തന്നെ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു 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 ഇക്വിപ്മെന്റ് ആണ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്, പി ടി. സോ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഹൈ വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നമുക്കതിനെ എത്രയാണെന്നുള്ളത് മെഷർ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരെണ്ണമാണ്. അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റേഴ്സ്, സ്ഫിയർ ഗ്യാപ്പ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ എ സിയും നമുക്ക് സ്ഫിയർ ഗ്യാപ്പ് ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റും. ദെൻ സീരീസ് ഇംപിഡൻസ് അമ്മീറ്റേഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിവൈഡേഴ്സ്. ആൻഡ് ഫോർ എ സി ഫ്രീക്വൻസി വോൾട്ടേജ്, ഇംപൾസ് വോൾട്ടേജ് ആൻഡ് അതർ റാപ്പിഡ്ലി ചേഞ്ചിങ് വോൾട്ടേജസ് വി യൂസ് സ്ഫിയർ ഗ്യാപ്സ്, പീക്ക് വോൾട്ട് മീറ്റേഴ്സ്, പൊട്ടൻഷ്യൽ ഡിവൈഡേഴ്സ് വിത്ത് കാഥോഡ് ഓസിലോസ്കോപ്പ്. സോ അതായത് ഹൈ വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് വോൾട്ടേജുകളാണ് ഇംപൾസ് വോൾട്ടേജ് എന്ന് പറയും, അല്ലെങ്കിൽ ട്രാൻസിയൻസ് എന്ന് പറയും, അല്ലെങ്കിൽ റാപ്പിഡ്ലി ചേഞ്ചിങ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്ന ഓവർ വോൾട്ടേജുകളെയാണ് ഇംപൾസ് വോൾട്ടേജ് അല്ലെങ്കിൽ ട്രാൻസിയൻസ് എന്ന് വിളിക്കുന്നത്. സോ അത്തരത്തിലുള്ള വോൾട്ടേജ് ഒക്കെ വരുവാണെങ്കിൽ സ്ഫിയർ ഗ്യാപ്പ് വഴി നമുക്കറിയാൻ പറ്റും. ഹൈ വോൾട്ടേജ് മെഷർമെന്റിലെ ഏറ്റവും നല്ലൊരു ഒരു ഒരു മെത്തേഡാണ് ഈ സ്ഫിയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. എന്താണെന്നുള്ളത് നിങ്ങൾ ഡൗട്ട് വരണ്ട, കാരണം അടുത്ത എൻ്റെ വരുന്ന ലെക്ചറിനുള്ളത് സ്ഫിയർ ഗ്യാപ്പ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയാണ് ഈ സ്ഫിയർ ഗ്യാപ്പ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ പറയുന്ന പീക്ക് വോൾട്ട് മീറ്റേഴ്സും പൊട്ടൻഷ്യൽ ഡിവൈഡേഴ്സും എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ എ സി ഫ്രീക്വൻസി വോൾട്ടേജിനെ, റാപ്പിഡ്ലി ഇൻക്രീസിംഗ് വോൾട്ടേജസിനെയൊക്കെ മെഷർ ചെയ്യാൻ സാധിക്കും.
So like this, we have several methods for the measurement of high current also. That is DC, high DC currents in high AC currents measure and with the pala techniques on the children, sessions in number detail padikum. And for DC currents, we have resistive shunts with milliammeters, then Hall effect generators or current measurement using Hall effect sensors, then magnetic links, etc. Hall effect sensors portions still detail padikin under. And for AC current measurements, we have shunt resistive shunts and mainly current transformers, CTs. CTs are now very good at making AC currents in substations, high voltage side, high currents, and protection. We use CTs, current transformers. That's why we use CTs. And high frequency AC impulse and rapidly changing currents in the Hall effect generator use AM, resistive shunts, magnetic potentiometers, magnetic links, etc. So this is different methods use the high currents measure AM. So this is an introduction at all portion. So this is examine the introduction portion. So ini idinathulla ore methods nammal detail aayittu padikkum adil ninnayirikkum ningalku questions university ki chodikkunnu appo innathe oru lecture ennu parayunnathu nammude oru third module inde introduction aanu engenaanu high voltage high current measurements ennulladinte petti oru brief aayittulla oru explanation aanu thannathu namukku current voltage measure cheyyunnathu etrathol important aanu athrathollam thanne important aanu adinte high voltage side measure cheyyunnathu high current side measure ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള പല മെത്തേഡ്സ് ഇനി വരാൻ പോകുന്ന ലെക്ചേഴ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും സോ ഐ ഹോപ്പ് എവരിവൺ അണ്ടർസ്റ്റുഡ് ദിസ് ഇൻട്രൊഡക്ഷൻ പാർട്ട് ഓഫ് ദിസ് തേർഡ് മൊഡ്യൂൾ സോ ലെറ്റ് സീ വിത്ത് അനദർ സെഷൻ ഓൺ ദ നെക്സ്റ്റ് ലെക്ചർ സോ താങ്ക് യു എവരിവൺ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ